ഉയരങ്ങൾ തിരയാടി തെയ്യം താര നോവേറിയൊരുകിയ നെഞ്ചിൻ അലതല്ലി ഒഴുകിയ പാട്ടിൽ നിറവോടെ പേക്കോലങ്ങൾ തിരയാടി തെയ്യം താര തിന്തിമിതൈ തെയ്യം താര തകതിമിതൈ 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 തെയ്യം താര ഒരു പണ്ടര തള്ളണ്ട് അതിനെ കാണല വാവേ വാവേ എന്താടാ കടന്ന് ചാവണത് തള്ളയെ മിണ്ടാണ്ട പോയിക്കോ അല്ലെങ്കിൽ ഇതൊക്കെ പാടെ വാരി മാണ്ടക്കിടും എന്നാ ചെയ്യടാ ആ പെണ്ണ എവിടെ പോയി പോയി നോക്ക് അഴിച്ചു വിട്ടിരിക്കല്ലേ ഒരു വാവ കണ്ടല്ലോ ആ ഇപ്പൊ കണ്ടോ എന്റെ മുഖത്ത് ചളിയായത് ഇനി ഞാൻ ആദ്യം കുളിക്കണ്ടേ ശരി ഞാൻ കുളിച്ചിട്ട് വരാം ഏട്ടൻ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോവാം നിൽക്കുവേ വാവേ പതുക്കെ ഏട്ട ഒന്ന് പിടിച്ച ആ പതുക്കെ ചേച്ചിക്ക് ഇഷ്ടായോ ആ ഇഷ്ടായി 75 50 എന്നാ ആ ശരി എന്നാ ആ ആ എന്താ ആ അത്ര ഒന്നും ഇല്ല ഒരു 50 രൂപ തന്നാ മതി ആ ഇപ്പൊ ഇല്ലെങ്ക കൊഴപ്പില്ല ആ ചേച്ചിയുടെ അടുത്ത് കൊടുത്താ മതി എന്നാ പിടിക്കുവേ ആ എന്നാ ശരി അയ്യോ എവിടേക്ക് എന്നെ കാണുമ്പോ മുങ്ങണേ ഞാനോ തിരിച്ചു പോയല്ലോ അത് പിന്നെ ശരി പണം എടുക്ക് പിന്നില്ല നാളെ തരാം സ്ഥലം കൊണ്ടുപോയാ മാത്രം പോരാ പൈസയും കൂടെ തരണം ഇല്ലാഞ്ഞിട്ടല്ലേ പറ്റില്ല പറ്റില്ല കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണേ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ കാശ് ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ ആഹാ കിട്ടി കിട്ടി എന്റെ ബാബു ഒന്ന് കൊടുക്കടാ മണിയേ ഇവളെ സൂക്ഷിച്ചോ അവളേ അന്നെ വിറ്റ് പണം ഉണ്ടാക്കും എന്താ കുട്ടി ഇത് എന്തിനപ്പ അത് വാങ്ങിയത് അയാൾക്കൊരു സുഖമില്ലാത്ത കുട്ടികള് അത് തിരിച്ചു കൊടുത്തൂടെ പാവം ഇനിയിപ്പ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല സാധനങ്ങൾ എടുക്കാം സാരല്ല ഇനി നമുക്ക് കാണുമ്പോ തിരിച്ചു കൊടുക്കാം ഇതാണ് സുധി എന്റെ കുട്ടി മറ്റുള്ളവരുടെ സങ്കടം കാണാൻ എന്റെ കുട്ടിക്ക് കഴിയില്ല പണ്ട് നിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാ എനിക്ക് ഓർമ്മ വരുന്നത് നീയും നിന്റെ അമ്മയും കൂടി വരുമ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ടാ നീ വന്നത് ഇന്ന മുതല് അവളെ ചേർത്ത് പിടിച്ചിട്ടാ നീ വളർത്തിയത് നിനക്ക് മാത്രം മണി അതിന് കഴിയുള്ളൂ അല്ല വീട്ടു വരില്ലേ അവള് കേക്കണ്ടോ അവള് കേട്ട ആകെ ഇതാവും ഓ ഇത് ഇനി വന്നിട്ടില്ലേ ഈ ചള്ളെന്തെങ്ങനെ നോക്കണം എന്താണ് ഇവിടെ നോക്കണത് എന്താ തള്ള ഇവിടെ നോക്കാനുള്ളത് വല്ല നിധി ഇരിപ്പുണ്ടോ പിന്നെ എന്താണ് ഈ നത്ത് നോക്കുമ്പോൾ നോക്കണേ ഈ ചൊറിഞ്ഞു വരുന്നുണ്ട് ഇന്നിപ്പോ ശാന്ത ചേച്ചി ആയിട്ടാ തോന്നുന്നു ഇന്നത്തെ അംഗം നീ അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ അത് നിർത്തണ്ടോ രണ്ടാളും കൂടെ എന്നോട് നിർത്താൻ പറയാ നീ ആരുടെ തെരുവുതണ്ടി എന്താ ശാന്ത ചേച്ചി ഇതേ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ എന്റെ മണി ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല ഉപ്പ് തീർന്നു ഇത്തിരി ഉപ്പിന് വേണ്ടി വന്നതാ
അതിനപ്പ അങ്കൊക്കെ ആ പോട്ടെ സാരല്ല വാ മോളെ നമുക്ക് പോവാ. ഈ കുട്ടിപ്പ എവിടെ പോയി? ഭാവേ ഭാവേ ആ ഇവിടെ വന്നിരിക്ക. എന്താ മോളെ ഇത്? ഏ അമ്മ പറഞ്ഞാൽ സങ്കടമായി. ഏ എന്താടാ സാരല്ല പോട്ടെ സാരല്ല സാരല്ല മോളെ. അമ്മ പറഞ്ഞ ശരിയാ. ഞാനൊരു തെരുവുതണ്ടി. അങ്ങനെയൊന്നും പറയാതെടാ. സാരല്ല മോളെ, ഏട്ടനില്ലടാ നിനക്ക്. അത് ശരി, ഇതാണോ ഇവിടെ പരിപാടി? എന്റെ രണ്ട് കുടിപ്പിക്കാണ് എല്ലാരും കൂടെ വരുന്നത്. ഏയ് ഭാവേ, ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പരിപാടി ഇവിടെ നിർത്തുന്നതാ നല്ലത്. ശരിയാണ്, ഇനി എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. എനിക്ക് പ്രധാനം എന്റെ ഭാവയാണ്. അല്ല മണിയെ, ഭാവയ്ക്ക് ആലോചന വല്ലതും വരുന്നുണ്ടോ? വരുന്നൊക്കെ ഉണ്ട്. നല്ല ബന്ധം വന്നാ കെട്ടിച്ചു കൊടുക്കാം. അതപ്പ നന്നായത്. എന്തിനാണ് സുധി എന്നാണ് പറയുന്നത്? നിനക്കവളെ ഇഷ്ടമാണെന്ന് എനിക്കറിഞ്ഞൂടെ. ആണോ എന്റെ ഭാവയെ നിനക്ക് ഇഷ്ടമാണോ? മതി, ഇത്ര മതി, സന്തോഷായി. എന്തിനായിട്ടാ ഈ കുഴി കുഴിക്കുന്നത്? ഇതോ ഇതേ മോളുടെ ആട്ടും കുട്ടികളെ പിടിക്കാൻ വരുന്ന മൃഗങ്ങളെ ഈ കുഴിച്ചാടിക്കാൻ. മോളെ ആട്ടും കുട്ടികളെ ആർക്കും പിടിക്കാൻ സമ്മതിക്കില്ല, അതിനാണ് ഈ കുഴി കുത്തണത്. മോളി കുത്തണം. വേണ്ട. എന്താ ഒരു ആലോചന? ഏയ് ഈ വാവ ഇടപെട്ടാ തീരുന്ന വല്ല പ്രശ്നം? ഒന്ന് പോടി കാന്താരി. ഈ അമ്മ എന്ത് പണിയാ ചെയ്ത്? മുത്തശ്ശനെയാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടായി. അതിനെന്താ, അമ്മ ഇപ്പൊ വരും. അതല്ല വാവേ, ഇന്നലെ വിറ്റ കാലത്തിന്റെ പൈസ വാങ്ങണം. വീട്ടിലാണെ ഒരു സാധനം ഇല്ല, എന്താ ചെയ്യാ? അതിനെന്താ, ഞാൻ വാങ്ങിക്കണോ? ഏയ് കുട്ടി, അതിനൊന്നും പോണ്ട. എന്നെ തനിച്ചാക്കി ഏട്ടൻ എങ്ങനെ പോവാ? എന്താ ഏട്ടാ, ഞാൻ ചെറിയ കുട്ടിയാ. അതാണ് എന്റെ പേടി. കൊത്തി വലിക്കാൻ നിറയെ കഴുകന്മാരുള്ള സ്ഥല. എന്തായിട്ടാ ഇത്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ ശാന്തി ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കാം. എന്നാ കുഴപ്പമില്ല, ശാന്ത ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ പൊന്നുസ് കഴിക്കണ്ടാവും. നമുക്ക് അവൾക്ക് കുറച്ച് കരിവള വാങ്ങി കൊടുക്കാം. കൺമുഷിയോട് വാങ്ങിച്ചു. പിന്നെന്താ, എന്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി തരില്ലേ? പോയിട്ട് വാ. ശരി കേട്ടോ.